ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ടോസ്കാന വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ പോലെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഞാനൊരു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്തൊരു ഒരു വോട്ട് ചെയ്തിരുന്നു, വോട്ടിട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് കാണിക്കണം എന്നാണ്. കാരണം അവർക്ക് പല ആളുകളും പ്രവാസികളാണ്, പല ആളുകൾക്കും ഡയറക്റ്റ് ഷോപ്പിനകത്തോട്ട് വന്നിട്ട് കല്ലുകൾ കാണാനൊന്നും ഒരു ഇതില്ല. എന്ന് വെച്ചാൽ ടൈമും കാര്യങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇന്നൊരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനത് ലൈവായിട്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് കാണുന്നതിന് മുന്നേ യൂട്യൂബിനകത്തുള്ള ഫ്രണ്ട്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. ഒരു മാർബിൾ സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഒരു ഏത് രീതി സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് പല രീതിയിൽ അവർ മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്. അതിനകത്തുള്ള ഫസ്റ്റ് മാനദണ്ഡം എന്ന് വെച്ചാൽ അവരതിൻ്റെ കളറാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു കസ്റ്റമർ വന്നാൽ ഞാൻ ചോദിക്കുക അവർക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്, ഏത് കളറാണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കും അവർക്കുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറ്. അപ്പോൾ ആദ്യം വെക്കുന്ന കളറ് അവർ വെള്ളയായിരിക്കണോ, അതല്ല ഒരു ഇരുണ്ട നിറമായിരിക്കണോ, അതല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ വെളിച്ചം വേണം, എന്നാൽ പക്ക വൈറ്റ് ആവാൻ പാടില്ല, ആ രീതിയിലുള്ള ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വൈറ്റ് മാർബിൾ വിരിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ബാക്കിയുള്ള കളേഴ്സ് വിരിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ തന്നെ ഇവിടെ വരുന്ന നോട്ടിഫിക്കേഷനകത്തും ഒക്കെ ഞാൻ അതിനകത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ ഈ ഒരു ഫീൽഡിനകത്ത് കൂടുതൽ വിവരം കിട്ടും, അറിവ് കിട്ടും. അപ്പോൾ അത് ഒന്നാമത്തെ മാനദണ്ഡം. പിന്നെ സെലക്ട് ചെയ്യുന്നത് കല്ലിൻ്റെ ക്വാളിറ്റിയാണ്. ഈ കല്ലിൻ്റെ ക്വാളിറ്റി നോക്കുന്ന കേസിൽ പല കേസുകളുണ്ട്, പല കല്ലിൻ്റെ ഹാർഡ്നെസ്, അതുപോലെ തന്നെ ഹാർഡ്നെസ്. അപ്പോൾ ഹാർഡ്നെസ് നമുക്ക് ഒരു മാർബിളിൻ്റെ കേസിൽ അത്ര തന്നെ നമുക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാർബിൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് റീയൂസബിലിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു പക്ക ഹാർഡായിട്ടുള്ള മെറ്റീരിയലും ഒരു മീഡിയം ഹാർഡായിട്ടുള്ള മെറ്റീരിയലും സെലക്ട് ചെയ്താലും ലൈഫ് എന്തായാലും നമുക്കൊരു 10-20 ഇയേഴ്സ് നമുക്ക് എന്തായാലും ലൈഫ് കിട്ടും. പക്ക സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലത്തെ മെറ്റീരിയൽസ് നിന്ന് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം, അത് ലൈഫ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പോൾ ഒത്തിരി കൂടെ മീഡിയം ഹാർഡായ മെറ്റീരിയൽസിന് ഒന്നുകൂടെ ഹാർഡൈൻ ചെയ്യാനൊക്കെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനത് നമ്മളൊരു സെക്ഷനായിട്ട് തന്നെ നമ്മൾ വീഡിയോ അകത്ത് ചെയ്യുന്നുണ്ട് മുമ്പ്. ഇനി ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കുറച്ച് വീഡിയോ കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഞാനിപ്പോൾ റിവ്യൂ സ്റ്റേജിലാണ് ചില പല പല പ്രൊഡക്റ്റുകളും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ചാനലിനകത്ത് ഉടനെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മീഡിയം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു കേസ് ഫില്ലിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഫില്ലിംഗ് എന്നുള്ള അറിയാത്ത ഒരുപാട് ആൾക്കാരെ നമ്മുടെ ചാനലിനകത്തുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, പല ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനെ നമ്മൾ ഫില്ലിംഗ് മനസ്സിലാക്കാം, എന്താണ് ഫില്ലിംഗ് എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ടും വിശദമായിട്ടുള്ള ഞാനൊരു വീഡിയോ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കണ്ടിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള കല്ലുകൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അറിവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കല്ലിൻ്റെ സൈസാണ്. അപ്പോൾ പല ആളുകൾക്കും പല താല്പര്യമായിരിക്കും. ചില ആളുകളുടെ വീട് വലിയ വീടായിരിക്കും, ഇപ്പോൾ ഡൈനിങ് ഹാളിന് 800-1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന വീടുകളുണ്ട്. അതുപോലെ തന്നെ വളരെ കുഞ്ഞു വീടുകളുണ്ട്, ഒരു 800-1000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ മൊത്തം വീട് വരുന്ന വീടുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു റൂം ഏകദേശം ഒരു 100-110 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കും ഒരു റൂം വരും. അത് സമയത്ത് വലിയ വീട് വയ്ക്കുന്നവർക്ക് അവർക്ക് 200-150 സ്ക്വയർ ഫീറ്റ് ആ റേഞ്ചിലോട്ടും വരുന്ന വീടുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ കല്ലിൻ്റെ സൈസും സെലക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ മാക്സിമം ജോയിൻ്റ് വേഗം മേടിക്കും വലിയ സ്ലാബുകളൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇത്രയും കാറ്റഗറി വെച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ്, ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് പാരഡൈസ് ഗ്രാൻഡ് ടച്ച് എന്ന കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ മനസ്സിലാവും അതിൻ്റെ കളർ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു ഗ്രേ ബേസ് കളറാണ്, ഗ്രേ കളറായിരിക്കും വരിക, ഗ്രേയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറായിരിക്കും വരിക. അപ്പോൾ പക്ക വൈറ്റ് അല്ല, പക്ക ഡാർക്കല്ല. അപ്പോൾ അതിനൊരു മിഡിലായിട്ട് വരുന്നൊരു കല്ലാണ്. അതുപോലെ തന്നെ വിരിച്ചാൽ നല്ല രസമുണ്ടാവും. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു സെക്ഷൻ വേണ്ടവർക്ക് അത് ക്ലിയറായി. അടുത്ത സെക്ഷൻ വരുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ്. മീഡിയം ഹാർഡാണ് കല്ല്, പക്ക ഹാർഡല്ല, കട്ടിനിയെ പോലെ അത്രയും ഹാർഡായിട്ടുള്ള മെറ്റീരിയലല്ല, അതിൻ്റെ താഴെ വരുന്ന ഹാർഡ്നെസ്സിൽ വരുന്ന കല്ലാണ്. അപ്പോൾ ആ ഒരു സെക്ഷനും ഓക്കെ. പിന്നെ വരുന്നത് ഫില്ലിങ്ങും ക്രാക്കും ബർണും ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫില്ലിങ് എന്ന് പറയുമ്പോൾ 100% ഉറപ്പാണ്, ഫില്ലിങ് എന്നുള്ള കല്ല് കാര്യം അതിനകത്ത് വരില്ല.
ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കല്ലിനകത്ത് ഫില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അതുപോലെ തന്നെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓപ്പണായി കാണുന്ന ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മെഷർമെൻറ്റിലെ അളവ് ഒഴിവായിരിക്കും. പിന്നെ വരുന്നത് ഇതാണ് ചടുക്ക, അതുപോലെ തന്നെ വർണ്ണം, അതും ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കല്ലിനകത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തൊരു കല്ല് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ സൈസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ സൈസ്, അത്യാവശ്യം വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ജി ടിക്ക് അകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും അത്യാവശ്യം നല്ല സൈസ്, ഈ ഒരു ക്വാളിറ്റിയിൽ ഇത്രയും നല്ല സൈസ് കിട്ടുക എന്നുള്ളത് വളരെ റെയറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും കല്ല് വേണമെന്നുണ്ടെങ്കിലേ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ടൈം തന്നെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്റ്റോക്കൊന്നും ഇല്ല, അദ്ദേഹം കുറച്ച് കുറച്ച് സ്റ്റോക്കുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ കല്ല് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കല്ല് ഓരോ കല്ലായിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഓരോ കല്ലുകളും നമ്മൾ ഇറങ്ങുമ്പോൾ ഓരോ സ്ലാബ് സൈസായിട്ട് സ്ലാബ് തന്നെ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടീം അവിടെ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു കല്ല്, ഈ ഒരു കാറ്റഗറി പെട്ട, ഈ ഒരു കളറിൽപ്പെട്ട കല്ലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബെസ്റ്റ് ബെസ്റ്റ് സെലക്ഷൻ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയുള്ള കല്ലുകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോക്ക് പോകാം. ഈ ഒരു സ്റ്റോണാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അത് പാരഡൈസിൽ പെട്ട പുതിയ വന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ഇത്രയും വലിയ സ്ലാബാട്ടോ, ഇത്രയും വലിയ സ്ലാബാണ്. ഇതിൻ്റെ ലെങ്ത്തും ഇതൊന്ന് കാണിച്ചു കൊടുത്ത്. ഏകദേശം 6 അടി 6.5 അടിയോളം നീളം വരുന്നുണ്ട് വീതി. അതുപോലെ തന്നെ ആറടിയോളം, ഏകദേശം 36 സ്ക്വയർ ഫീറ്റ് കൂടുതൽ നമുക്ക് ഇതിൻ്റെ സ്ലാബിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ലോട്ടാണ്, വലിയ സ്ലാബാണ്, വലിയ ലോട്ടാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ലോട്ട് ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിക്കോളും. ഇതിനകത്ത് നിന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനേ ഇതിൻ്റെ ബാക്കിയുള്ള ഡിസൈൻസ് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് കാണിച്ചു തരാം. അതിൻ്റെ പോളിഷ് പീസ് വെച്ചിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിൽ പെട്ട ഡിസൈൻസ് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോ ഹോം ടൂറിനകത്ത് ചെയ്തിട്ടുണ്ട്. വീട് വിരിച്ചിട്ട് നല്ല രസമുള്ള ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കല്ല് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു കല്ലിന് വില വരുന്നത് നമുക്ക് 76 റുപ്പീസ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് ലാസ്റ്റ് റേറ്റ് വരുന്നത്.
ये था ये।